ഹലോ വീവേഴ്സ്, പുലക്കാട്ട് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റുള്ള കറിയാണിത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് വെച്ചാൽ, ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണത്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു സവോള. സവോള നമുക്ക് എണ്ണയിൽ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സവോള, ഇതേമാതിരി ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ഇത് 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 8-9 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 ചെറിയ സവോള, ഇതേമാതിരി ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് മിക്സിയിലിട്ടിട്ട് ഇത് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പോലെ അങ്ങോട്ട് അരയേണ്ട കേട്ടോ, ഒന്ന് അങ്ങോട്ട് നല്ലപോലെ ചതച്ചെടുത്താൽ മതി. പിന്നെ അതിലേക്ക് മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് എടുത്ത് വേണം. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി വേണം 1/4 സ്പൂണ്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ചിക്കൻ മസാലപ്പൊടി 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് 2 ചെറിയ തക്കാളി, വലിയ തക്കാളി കഴിച്ചാൽ 1, 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് ഇത്. പിന്നെ കരിയേപ്പിൻ്റെ വേണം. പിന്നെ 1 നുള്ള് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് ചിക്കന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി. പിന്നെ ഏലക്ക, കരാമ്പൂവ്, പട്ട ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ഇത്ര സാധനമാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. പിന്നെ കുറച്ച് മല്ലിയിലുണ്ടെങ്കിൽ നല്ലതാണ്, എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് എടുത്തിട്ടില്ല. അപ്പം ഇനി ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ചിക്കനിൽ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്ന് തിരുമ്പി വെക്കണം. കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുക. തൈരിന് പകരം കുറച്ച് നാരങ്ങ നീര് എടുത്താലും മതി കേട്ടോ. ഒരു വലിയ നാരങ്ങയുടെ ഒരു പകുതി മുറിയുടെ നീരെടുത്താലും മതി. നല്ല പോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് 1/2 മണിക്കൂർ വയ്ക്കണം. നല്ല പോലെ തിരുമ്പിയിട്ട് വയ്ക്കും. തൈര് വല്ലാതെ പുളിയുള്ള തൈര് എടുക്കാൻ പാടില്ല കേട്ടോ. അതിപ്പോൾ ഇന്നലെ നമ്മൾ ഉറവഴിച്ചിട്ടൊന്നും എടുക്കില്ല, അങ്ങനത്തെ തൈര് എടുക്കാൻ പാടുള്ളൂ. ഇതൊരു 1/2 മണിക്കൂർ നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പോഴേക്കും ഇത് നമുക്ക് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. ഇപ്പം സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടിയിട്ട് ഇതുണ്ടല്ലേ, ഇതേമാതിരി അരയാൻ പാടുള്ളൂ കേട്ടോ. നല്ല നൈസായിട്ട് അരയാൻ പാടില്ല. ഇതേമാതിരി ഞാനൊന്ന് അരച്ചെടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക, വെളിച്ചെണ്ണ. എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമുക്ക് ഈ പഞ്ചസാരല്ലേ, പഞ്ചസാര ഒന്നിട്ട് കൊടുക്കുക. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നല്ലൊരു കളറ് കിട്ടും. ഇതൊന്ന് ഇതാകട്ടെ. അപ്പോൾ പഞ്ചസാര കണ്ടില്ലേ, ഇതേമാതിരിയായി. ചിക്കന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് നമുക്ക് ഈ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി വയ്ക്കാം. നല്ലപോലെ വരലാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ സവോള നല്ലപോലെ വഴന്നു കഴിഞ്ഞു, അതിലേക്ക് നമുക്ക് ഈ പൊടികൾ ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഞാൻ വീട്ടിൽ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. ഗരം ചിക്കൻ മസാലപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരച്ച സവോളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇവിടെ അരച്ചില്ല, അതിട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ.
നല്ല പോലെ വഴന്ന് കഴിഞ്ഞു കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് ഈ തക്കാളി ഇട്ട് വെക്കാം. തക്കാളി നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം. തക്കാളി നല്ലപോലെ വഴന്ന് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഇനി ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ ചിക്കൻ്റെ മസാല ഒക്കെ നല്ലപോലെ പിടിച്ചു കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഒന്നും കൂടി ഒന്ന് അടച്ച് വെക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ ചിക്കൻ റെഡിയായി കണ്ടില്ലേ, നല്ല കളറല്ലാണ്ട്. ഇതിലേക്ക് നമുക്ക് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കരിയേപ്പിൻ്റെ മുമ്പ് ഇട്ട് കൊടുക്കും കേട്ടോ, അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നാണ്. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റോട് കൂടിയ നല്ല മസാലയൊക്കെ ഉള്ള നല്ല ചിക്കൻ കറി റെഡിയായി. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.